നെല്ല് സംഭരണ തുക ലഭിക്കാത്തതിനാൽ കോട്ടയം അപ്പർ കുട്ടനാടൻ മേഖലയിലെ കൃഷി പ്രതിസന്ധിയിലാണ് കർഷകർക്ക് പണം ഇതുവരെ കിട്ടിയിട്ടില്ല കടം വാങ്ങിയും ബാങ്ക് വായ്പയെടുത്തും കൃഷി നടത്തിയ കർഷകർ കടുത്ത സാമ്പത്തിക നേരിടുന്നു പുഞ്ചകൃഷിക്ക് വിത്തറിയേണ്ട സമയം കഴിഞ്ഞു എന്നിട്ടും വിരിപ്പ് കൃഷിയിൽ സംഭരിച്ച നെല്ലിന്റെ പണം കർഷകർക്ക് ലഭിച്ചിട്ടില്ല അപ്പർ കുട്ടനാടൻ മേഖലയിൽ ഉൾപ്പെട്ട കുമരകം തിരുവാർപ്പ് പഞ്ചായത്തിലെ കർഷകർ ദുരിത ഇരുപത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ കിട്ടേണ്ട സംഭരണ തുക എഴുപത് ദിവസം കഴിഞ്ഞിട്ടും കർഷകർക്ക് കിട്ടാക്കനിയാണ് കഴിഞ്ഞ നവംബർ മാസം മുപ്പാം തീയതി കൊടുത്ത ബി ആർ എസ് സപ്ലൈകോ വഴി ഞങ്ങൾക്ക് ലഭിക്കേണ്ട തുക ഏതാണ്ട് എഴുപത് എഴുപത്തിരണ്ട് ദിവസമായിട്ട് ഇതുവരെ ലഭിച്ചിട്ട് പല ആവർത്തി ഞങ്ങൾ അവരുടെ സമീപിച്ചു സമീപിച്ചിട്ടും പ്രയോജനം ഉണ്ടായില്ല കൃഷിക്കാരെ സംബന്ധിച്ച് മുഴുവൻ ആൾക്കാരും ഏതാണ്ട് ഒരു എഴുപത്തഞ്ച് ശതമാനത്തോളം ആൾക്കാരും കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്നും ലോൺ എടുക്കുകയും പ്ലൈഡ് ചെയ്യുന്നു പൈസ എടുത്താണ് കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയിരിക്കുന്നത് നിലം പാട്ടത്തിനടുത്ത് കൃഷി ചെയ്യുന്നവർക്ക് പാട്ടത്തുക നൽകാൻ പോലും പണമില്ലാത്ത ഗതികേടിലാണ് അധികൃതരെ നിരവധി തവണ പ്രശ്നം അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല എനിക്ക് വേറെ മാർഗങ്ങളൊന്നുമില്ല അപ്പം രണ്ട് മാസം കൊണ്ട് എനിക്ക് ഈ പൈസകള് ബാങ്കിൽ പലിശകൾ അടയ്ക്കേണ്ടതായിട്ട് കൂടുതൽ അടയ്ക്കേണ്ടതായിട്ട് വന്നിരിക്കുകയാണ് പാടശേഖര സമിതികളുമായിട്ട് ആലോചിച്ചിട്ട് ഇനിയും വേണോ കൃഷികൾ ചെയ്യണോ വേണ്ടയോ എന്നുള്ളതിനെ പറ്റി ആലോചിക്കേണ്ടി ഒരു വളരെ ബുദ്ധിമുട്ടായ രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു ഈ നില തുടർന്നാൽ കർഷകർക്ക് കൃഷി ഉപേക്ഷിക്കേണ്ടി വരും സർക്കാർ അവഗണനയിൽ കടുത്ത പ്രതിഷേധത്തിലാണ് കർഷകർ മാതൃഭൂമി ന്യൂസ് കോട്ടയം